ഉണ്ടായിരുന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തവരായി നമ്മുടെ ഈ സംസ്ഥാനത്ത് 7.5 ലക്ഷം പേരുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രിന്റിംഗ് കാർഡ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് മോട്ടോർ വാഹന വകുപ്പ് പണം നൽകാത്തതിനാൽ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. നവംബർ 16 ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടി നിർത്തിയത്. 23 RC ബുക്ക് പ്രിന്റിംഗും നിർത്തി. 8 കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് കരാറെടുത്ത സ്വകാര്യ കമ്പനി പ്രിന്റിംഗ് അവസാനിപ്പിച്ചത്. ഏറ്റവും അവസാനം 20,000 കാർഡുകളാണ് കമ്പനി മോട്ടോർ വാഹന വകുപ്പിന് നൽകിയത്. RC ലൈസൻസ് അടക്കം 7 ലക്ഷത്തോളം പേർക്ക് കാർഡിനെയും നൽകാനുണ്ട്. 245 രൂപയാണ് വാഹനങ്ങളെ രജിസ്റ്റർ ചെയ്യാനും പോസ്റ്റൽ ചാർജുമായി വാഹന ഉടമ നൽകുന്നത്. പെഡ്ജി സ്മാർട്ട് കാർഡിലാണ് ലൈസൻസും RC പ്രിന്റ് ചെയ്യുന്നത്. പാലക്കാട്ടെ സ്വകാര്യ കമ്പനിയാണ് കാർഡ് വിതരണം ചെയ്യുന്നത്. എറണാകുളം തേവരയിൽ നിന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രിന്റിംഗ്. മുൻകൂട്ടി എല്ലാ പണവും അടച്ചവർക്കും RC ലഭിക്കാത്തതിനാൽ ടാക്സി വാഹനങ്ങൾക്ക് പെർമിറ്റും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് പുതിയ വാഹനം പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. താൽക്കാലികമായി പേപ്പറിലെങ്കിലും RC നൽകണമെന്നാണ് വാഹനയുടമകൾ ആവശ്യപ്പെടുന്നത്. മുൻകൂട്ടി എല്ലാ പണവും അടച്ചവർക്കും RC ലഭിക്കാത്തതിനാൽ ടാക്സി വാഹനങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കുന്നില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. എല്ലാ കാര്യവും ശരിയാക്കുമെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ ആണെങ്കിൽ ഇതൊന്നും കണ്ടമട്ടേ ഭാവിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രിന്റിംഗ് കാർഡ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് മോട്ടോർ വിഭാഗം പണം നൽകാത്തതിനാൽ RC ലൈസൻസും അച്ചടിക്കുന്നില്ല. നോക്കണം, ഈ വിരോധാഭാസം കേരളത്തിലാണ് നടക്കുന്നത്. പെൻഷൻ കാശ് കൊടുക്കാനില്ല, കുടിശ്ശികയായി, അതൊരു പരിധിവരെ മനസ്സിലാക്കാം. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാം. പക്ഷേ മനസ്സിലാകാത്ത ഒരു ചോദ്യം ഇടത് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ദൂർത്ത് കാരണം സംസ്ഥാനത്ത് സംഭവിച്ച സാമ്പത്തിക ദുരിതത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അനുഭവിക്കാനുള്ളത് എന്നാണ്. പെൻഷന്റെ കാര്യം പോട്ടെന്ന് വയ്ക്കാം. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ഇനിയും കൊടുത്തു തീർത്തിട്ടില്ല. പിന്നാലെ ഇതാ RC ലൈസൻസും അച്ചടിക്കുന്ന കമ്പനിക്കും കൊടുക്കാനുള്ളത് കോടികൾ. എന്ത് തരം ഭരണമാണ് ഇവരിവിടെ കാഴ്ചവയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൈമലർത്തേണ്ടി വരും. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഇടത് സർക്കാർ കേരളം ഭരിക്കുന്നു എന്നതിനെ നേരെ തിരിച്ചൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്ന് വച്ചാൽ പ്രതിപക്ഷ സ്ഥാനത്ത് CPIM ആണെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഇതേ അവസ്ഥയിലാണ് കേരളം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്നതെങ്കിൽ എന്തായേനെ അവസ്ഥ. നിയമസഭയ്ക്ക് തീയിട്ടേനെ അന്തം കമ്മികൾ. മന്ത്രിസഭ വലിച്ച് താഴെയിട്ട് മുഖ്യമന്ത്രിയെയും ചവിട്ടി പുറത്താക്കി. വീണ്ടും ഒരു ഇലക്ഷൻ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്തരം സാമ്പത്തിക അലംഭാവങ്ങളൊക്കെ കാണിക്കുന്നതും ദൂർത്തു നടത്തുന്നതും ഇവരും ഇവരുടെ പാർട്ടിയും ആയതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. കൂടിപ്പോയാൽ VD സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾ 2 മുദ്രാവാക്യം വിളിച്ച് നിയമസഭയിൽ തൊണ്ടകീറി 2 വാക്കങ്ങ് വിളിച്ചു പറയും. അതും ആര് കേൾക്കാൻ. പിന്നെയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഭാവി വാഗ്ദാനങ്ങളാണ്. അവരുടെ ശബ്ദം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് തോന്നിയാൽ പിന്നെ കാരാഗ്രഹമാണ് ആശ്രയം. ഇവരിതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവർക്ക് തന്നെ കൃത്യമായ ധാരണയുണ്ട്. ഈ സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ ചെയ്താലാണ് സ്വന്തം കീശ വീർപ്പിക്കാൻ സാധിക്കുക എന്നും ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാമെന്നും. 1 കോടികളുടെയും കുടിശ്ശിക പെട്ടെന്ന് ഒരു ദിവസം മുളപൊട്ടി വന്ന ഒന്നല്ല. മാസങ്ങളും വർഷങ്ങളുമായി കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കാതെ കൂട്ടിക്കൂട്ടിയിട്ട് ഉണ്ടായതാണ് ഈ കുടിശ്ശിക. അതിനിടയിലാണ് നവകേരള സദസ് പോലെയുള്ള ദൂർത്ത്. ചാണകക്കുഴിക്ക് ഫണ്ട് അനുവദിക്കൽ, മന്ത്രിയുടെ കുടുംബക്കാർക്ക് ആശുപത്രികളിൽ പോകാനുള്ള പണം നൽകൽ, കണ്ണടയുടെ കാല് മാറ്റലൊക്കെ. എന്നിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്ക് എല്ലാ കുടിശ്ശികയും ബാക്കി, അതും കോടികൾ. അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ വരുന്നതുവരെ ഇതിങ്ങനെ നമ്മൾ സഹിച്ചേ മതിയാകും. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ കൈകൾ ശുദ്ധമാണെന്ന് വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രിയും PR വർക്ക് ഏജന്റുമാരും കൃത്യമായ മറുപടി അന്ന് പറയേണ്ടി വരും.